നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഗാനരചയിതാവ് എന്നിങ്ങനെ സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച താരമാണ് അനൂപ് മേനോൻ. വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്യുന്ന താരത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. തൻ്റെ 36-ാം വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. 2014 ഡിസംബർ 27 അനൂപിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങ്. ക്ഷേമ അലക്സാണ്ടർ എന്ന ക്രിസ്ത്യൻ യുവതിയാണ് അനൂപിൻ്റെ ജീവിതത്തിലേക്ക് എത്തിയത്. ഒരു മേക്കപ്പ് പോലും ഇട്ടില്ലെങ്കിലും അതിസുന്ദരിയായ യുവതിയായിരുന്നു ക്ഷേമ. വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ആരാണ് ഈ ക്ഷേമ എന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ. താൻ ക്ഷേമ അലക്സാണ്ടർ എന്ന തൻ്റെ ദീർഘകാല സുഹൃത്തിനെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്ന വിവരം മാത്രമേ അനൂപ് മേനോനും ആദ്യം നൽകിയിരുന്നുള്ളൂ. പക്ഷേ തിരക്കിറങ്ങിയ മാധ്യമങ്ങൾ ക്ഷേമ നേരത്തെ ഒരു വിവാഹം ചെയ്തതാണെന്നും ഭർത്താവ് മരിച്ചതാണെന്നുമൊക്കെ കണ്ടെത്തി. എന്നാൽ പിന്നീട് അനൂപ് മേനോൻ എന്തിനാണ് ഒരു വിധവയെ വിവാഹം ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. തുടർന്നാണ് തൻ്റെ ഭാര്യയെക്കുറിച്ച് അനൂപ് മേനോൻ തന്നെ തുറന്നു പറഞ്ഞത്. പത്തനാപുരത്തെ പ്രിൻസ് അലക്സാണ്ടർ എന്ന ഒരു വലിയ പ്ലാന്ററുടെ മകളാണ് ക്ഷേമ. അദ്ദേഹത്തെ നാട്ടിൽ എല്ലാവരും അറിയും. അനൂപ് മേനോനും ക്ഷേമയും തമ്മിൽ 5 വർഷമായി സുഹൃത്തുക്കളായിരുന്നു. നല്ല സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. ഒരു ദിവസം കണ്ടപ്പോഴാണ് ക്ഷേമ ചോദിച്ചത് നമുക്ക് വിവാഹം കഴിച്ചുകൂടെയെന്ന്. അനൂപ് അത് സമ്മതിക്കുകയും ചെയ്തു. അവൾ ഒരുപാട് ദുഃഖിച്ചവളാണ്. ദുരന്തങ്ങളെയെല്ലാം മനോധൈര്യം വിടാതെ നേരിട്ടവളാണ്. ആ ബോൾഡ്നെസ്, പോസിറ്റീവ് എനർജിയാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അനൂപ് തുറന്നു പറഞ്ഞിരുന്നു. ക്ഷേമ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ്. ഭർത്താവ് റിനി മരിച്ചുപോയി. 24 വയസ്സുള്ള ഒരു മകളുണ്ട്. ക്ഷേമയുടെ അമ്മ ലില്ലി ഒരു ക്യാൻസർ രോഗിയായിരുന്നു. 3 വർഷത്തോളം ക്ഷേമയാണ് അവരെ ശുശ്രൂഷിച്ചത്. അമ്മയുടെ മരണത്തിന് പിന്നാലെയായിരുന്നു ഭർത്താവിൻ്റെ മരണം സംഭവിച്ചത്. 2006 ഹാർട്ട് അറ്റാക്ക് മൂലം ഭർത്താവ് മരിച്ചത്. അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിട്ട ക്ഷേമയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ അനൂപ് ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ആഗ്രഹിച്ചതിലേറെ ജീവിതത്തിൽ നേടിയവനാണ്. വരുമാനവുമുണ്ട്. ജീവിത സാഹചര്യങ്ങളെ യുക്തിപൂർവ്വം നേടുന്നവരെയാണ് എനിക്കിഷ്ടം. ക്ഷേമയുടെ ആ സ്വഭാവമാണ് എന്നെ അവളുടെ സുഹൃത്താക്കിയത്. ഇതിലൊരു പൈങ്കിളിക്കഥയുടെ ത്രെഡില്ലെന്ന് അനൂപ് മേനോനും തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോഴും സന്തോഷത്തോടെ ഭാര്യയ്ക്കൊപ്പം ജീവിക്കുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അനൂപ് മേനോൻ. മകൾക്കൊപ്പം വിദേശത്താണിപ്പോൾ ക്ഷേമ കഴിയുന്നത്. സിനിമാ തിരക്കുകളിൽ നിന്നും ഒഴിവ് കിട്ടുമ്പോൾ അനൂപ് മേനോനും ഒപ്പം ചെല്ലും. പറമ്പത്ത് ഗംഗാധരൻ നായരുടെയും ഇന്ദിരാ മേനോന്റെയും മകനാണ് അനൂപ്. പഠിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ക്രൈസ്തനഗർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തിരുവനന്തപുരം ലോ കോളേജിൽ നിയമപഠനവും പൂർത്തിയാക്കി. തുടർന്ന് ദുബായിൽ ലോ സ്കൂളിൽ അധ്യാപകനായി നിയമിതനുമായി. ഇക്കാലയളവിൽ സൂര്യ ടിവി, കൈരളി എന്നിവയിൽ പ്രഭാത പരിപാടികളുടെ അവതാരകനായി ജോലി ചെയ്തു. തുടർന്ന് സീരിയലുകളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. നിരവധി ഹിറ്റ് സീരിയലുകളിൽ പ്രധാന കഥാപാത്രമായി എത്തിയ അനൂപ് മേനോൻ അക്കാലത്ത് മിനി സ്ക്രീനിലെ തിളങ്ങുന്ന താരമായിരുന്നു. പിന്നീട് സിനിമയിൽ സജീവമായ അനൂപ് പ്രേക്ഷകരുടെ പ്രിയങ്കനായ അഭിനേതാവായി മാറുകയായിരുന്നു. കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പകൽ നക്ഷത്രങ്ങൾ, കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ എന്നിവയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ